ദൈവമായ ഹനുമാനോട് തള്ളയാരാ തന്തയാരാ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ ഒന്നല്ല മൂന്ന് പേരുണ്ടത്രേ ഇനി നാട്ടുകാർ പറയുന്നവരാരാണോ അതാണ് അദ്ദേഹത്തിന്റെ തന്ത എന്ന് അദ്ദേഹം അങ് ചേർക്കും ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല ഒരു പോലീസുകാരനായ സഖാവിൻ്റെ പുലമ്പലാണ് ഇവിടെ തീർന്നില്ല രാമായണത്തിലെ ഭാഗങ്ങളെ അശ്ലീല പരാമർശങ്ങളോടെയാണ് അദ്ദേഹം കഥാരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന കുപ്പായം ഇട്ടു കഴിഞ്ഞാൽ ആരെയും അവഹേളിക്കാം എന്തിനേയും നിന്ദിക്കാം ഇസ്ലാമിനെ ഒഴികെ ഈ നയം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് മുഹമ്മദ് നബിയെ പറഞ്ഞാൽ അവഹേളിച്ചാൽ ആ പറഞ്ഞവന്റെ നാക്ക് പിഴുതെറിയാൻ കൂടെ നിൽക്കുന്ന കേരളത്തിലെ സഖാക്കളും ഇവിടത്തെ പോലീസുകാരും ഹിന്ദുക്കളെ അവഹേളിക്കുന്നത് വർഗീയത ഉണ്ടാക്കാൻ തന്നെയാണ് എന്ന കാര്യം സംശയമില്ലാത്തത് തന്നെയാണ് എന്താണ് സംഭവം എന്ന് വിശദമാക്കാം സംസ്ഥാന പോലീസ് അസോസിയേഷന്റെ ഔദ്യോഗിക മുഖപത്രമായ കാവൽ കൈരളി ഇതിന്റെ വാർഷിക പതിപ്പെടുത്തുന്നു ഹിന്ദുക്കൾ നോക്കണം ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ച് ഒരു കഥ ഈ കഥയിൽ ഹനുമാൻ സ്വാമിയെക്കുറിച്ച് അങ്ങേയറ്റം പ്രകോപനപരമായ പരാമർശങ്ങളാണ് ഉള്ളത് അതിൽ പറയുന്നു തള്ളയാരാ തന്തയാര എന്ന് ചോദിച്ചാൽ രണ്ടു മൂന്ന് പേരുകൾ പറയാനുള്ള ആളാണ് ഹനുമാൻ നാട്ടുകാർ പറഞ്ഞു കൊടുക്കുന്ന പേരാണ് അദ്ദേഹം ചേർക്കുന്നതെന്നും ഈ ലേഖനത്തിൽ പറയുകയാണ് സീതാദേവിയെ പറ്റിയും ലക്ഷ്മണനെ പറ്റിയും രാമായണത്തിലെ മറ്റു കഥാപാത്രങ്ങളെ പറ്റിയും കടുത്ത അശ്ലീല ചുവയുള്ള പരാമർശങ്ങളുമുണ്ട് ജാമ്പവാനെ കൊണ്ട് ചന്തിയിൽ തട്ടി മൂപ്പിച്ചണ്ട് മൂപ്പിച്ചണ്ടുവിടാം എന്നതടക്കം അശ്ലീല പരാമർശങ്ങൾ നിറഞ്ഞതാണ് ലേഖനം ലജ്ജ ലജ്ജതോന്നൊന്നും ഇതൊക്കെ പറയാൻ ഇടത് സഹയാത്രികനായ വി എസ് അജിത്താണ് ക്വാണ്ടം ലിപ്പും ഡിസ് എംപവർമെന്റും എന്ന് പേരിട്ടിരിക്കുന്ന ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ലേഖനത്തിനെതിരെ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ് വെറുതെ അങ്ങുമിങ്ങു നിന്നും പറയുകയുള്ളൂ ഈ പോലീസിലെ ഹിന്ദുക്കൾ ലേഖനം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഹിന്ദു സംഘടനകളുടെ ആവശ്യവും ശക്തമാവുകയാണ് ഹിന്ദു സമൂഹത്തെ അടച്ചാക്ഷേപിച്ച ഹരീഷിനെ ഓർമ്മയില്ലേ അദ്ദേഹത്തിന്റെ മീഷ നോവലിന് അവാർഡ് കൊടുത്ത പോലെ നാളെ ഒരു സമയത്ത് അജിത്തിന്റെ ഈ ലേഖനവും അംഗീകരിക്കപ്പെട്ടാൽ ആരും അതിശയിക്കേണ്ടതില്ല അത്രത്തോളം ഹിന്ദു വിരുദ്ധത കൊണ്ട് നടക്കുന്നവരാണ് സഖാക്കന്മാരും അവർ പാലൂട്ടി വളർത്തുന്ന കേരളത്തിലെ പോലീസുകാരും എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഹിന്ദുക്കളാണ് ആർക്കും വിരോധം തോന്നാവുന്ന ചില കാര്യങ്ങൾ സത്യങ്ങൾ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള മതസമൂഹങ്ങൾ പരിഗണിക്കുമ്പോൾ ഹൈന്ദവ സമൂഹം വളരെ വലുതാണെങ്കിലും അവർ വിഭജിച്ച് വിഭജിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്കിടയിലെ ഐക്യം എന്ന ഘടകം താരതമ്യേന കുറവാണ് എന്ന് പറയേണ്ടി വരും സമുദായ നേതാക്കന്മാരും ആത്മീയ നേതാക്കന്മാരും വിചാരിച്ചാൽ ഇവിടെ ഒന്നും നടക്കില്ല അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഹിന്ദു എന്ന് പറഞ്ഞാൽ സംഖ്യയാകുമോ വർഗീയവാദിയാകുമോ ആ ഭയമാണ് ഇവിടുത്തെ ഒട്ടുമിക്ക ഭൂരിപക്ഷ സമൂഹത്തിനുമുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അനുഭവിക്കുക തന്നെ വേണം അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് സ്വന്തം വിശ്വാസങ്ങളും ആചാരങ്ങളും പോലും പരസ്യമായി പറയാൻ പലർക്കും കുറച്ചിലാണ് ഇസ്ലാമിക തീവ്രവാദികൾ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങളും അവരുടെ ഉദ്ദേശവും എല്ലാം മനസ്സിലാക്കാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ട് എങ്കിലും പ്രതികരിച്ചാൽ സംഖ്യപ്പട്ടം ചാർത്തി കിട്ടുമോ എന്ന ഭയമാണ് മിക്ക ഹിന്ദുക്കളെയും അതിൽ നിന്ന് അകറ്റുന്നത് ഹിന്ദുക്കളുടെ ഈ ഭയവും സംഘിമുദ്രകുത്തലുമാണ് ഇസ്ലാമിക തീവ്രവാദികളെ കേരളത്തിൽ പോലീസുകാർക്കിടയിൽ ഇത്രയും വളർത്തിയത് ഇതേ തന്ത്രം തന്നെയാണ് ഇവിടെ ക്രിസ്ത്യാനികളെ നേരിടാനും പ്രകോപിപ്പിക്കാനും ഇസ്ലാമിക തീവ്രവാദികൾ ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കുക പക്ഷെ അവിടെ അവർക്ക് തെറ്റി അതിൻ്റെ ഒരു കാരണം ആൾബലം കൊണ്ട് അവർ ന്യൂനപക്ഷമാണ് എങ്കിലും കേരളത്തിലെ ക്രിസ്തീയ സമൂഹം ലോകം മുഴുവൻ ലോകത്ത് മുഴുവൻ ഉണ്ട് എന്നതാണ് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ ക്രിസ്ത്യാനികളെ ചൊറിഞ്ഞാൽ അത് വലിയ രീതിയിൽ വാർത്തയാകും ഇവിടുത്തെ ഹിന്ദുക്കളെ അങ്ങോട്ട് കയറി പ്രകോപിപ്പിച്ച് തിരിച്ചു വാങ്ങി കൂട്ടിയിട്ട് ഫാസിസം ന്യൂനപക്ഷ പീഡനം എന്ന സ്ഥിരം ക്ലീശയിറക്കി ഗൾഫ് പണം കൊണ്ട് വാർത്ത സൃഷ്ടിക്കുന്ന സ്ഥിരമായിട്ടും ക്രിസ്ത്യാനികൾക്ക് മുന്നിൽ ഒരിക്കലും ചിലവാകില്ല പ്രകോപനം ഉണ്ടാക്കുമ്പോൾ ഹിന്ദുക്കളെ പോലെ സഹിഷ്ണുതയോടെ ക്രിസ്ത്യാനികളും മിണ്ടാതിരിക്കും അതല്ല എങ്കിൽ പ്രതികരിക്കുന്ന ഹിന്ദുക്കളെ നിശബ്ദരാക്കാൻ സ്ഥിരമിറക്കുന്ന ആ സംഘി ചാപ്പയുണ്ടല്ലോ അത് ഉപയോഗിച്ചാൽ മതിയാകും എന്ന എന്ന താലിബാനുകളുടെ ചിന്തയാണ് പക്ഷേ ഇത് മനസ്സിലാക്കുക ഹിന്ദുക്കൾ നിങ്ങളെ അവഹേളിക്കുമ്പോൾ നിങ്ങളുടെ മതത്തെ അവഹേളിക്കുമ്പോൾ നിങ്ങളുടെ ദൈവങ്ങളെ അവഹേളിക്കുമ്പോൾ മാന്യമായിട്ട് പ്രതികരിക്കുക ന്യൂസ് ഡെസ്ക് കർമാനുസ്